ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സീരിയലായ നമ്മുടെ അമ്മയറിയാതെ സീരിയലിലെ ഇന്നത്തെ ഒരു വെറൈറ്റി ഒരു എപ്പിസോഡ് തന്നെയാണ്. ഇന്ന് ഒരു വലിയ കാര്യം തന്നെയാണ് അമ്മയറിയാതെ അകത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് എന്നറിയാൻ ശ്വാസം പിടിച്ചു നിന്ന് ഇന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ആ ഒരു പൊരിഞ്ഞ അടി തന്നെയാണ്. അമ്പാടി അവിടെ ജിതേന്ദ്രനെ അടിച്ചിടുമ്പോൾ ജിതേന്ദ്രൻ അതേ ശക്തിയിൽ തന്നെയാണ് അമ്പാടിയെ തിരിച്ചു അടിച്ചിടുന്നത്. പാറയിൽ രണ്ടുപേരും ഉരുണ്ടു വീഴുന്നു. അവിടെ അമ്പാടിയെ ചവിട്ടി നിലത്തിട്ടിട്ട് ജിതേന്ദ്രൻ ഉറക്കെ ചിരിക്കുകയാണ്. അമ്പാടി അവിടെ എഴുന്നേറ്റ് വന്ന് ജിതേന്ദ്രനെ അടിച്ച് നിരപ്പാക്കുന്നു. അവസാനം അമ്പാടിയുടെ ശക്തിയുടെയും ബലത്തിന്റെയും അടവുകളുടെയും മുന്നിൽ ജിതേന്ദ്രനെ അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല. അവൻ മൊത്തത്തിൽ തളർന്നു പോവുകയാണ് ചെയ്തത്. അവന്റെ കൈ പിടിച്ച് പുറകോട്ട് തിരിച്ച് വട്ടം ഒടിച്ചു കളയുകയാണ് അമ്പാടി ചെയ്യുന്നത്. കൈ ഒടിഞ്ഞ കൈയുമായി തൂങ്ങിക്കിടന്ന കൈയുമായിട്ട് അവൻ പാറയിൽക്കൂടെ ഓടാൻ ശ്രമിക്കുമ്പോൾ അമ്പാടി അടിച്ചവനെ താഴെ ഇടുകയാണ്. അവനവിടുന്ന് നിരങ്ങി 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 പുറകോട്ട് പോകുമ്പോൾ അവസാനം ഒരു വലിയ കൊക്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം മുകളിലേക്ക് ഓടി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപർണയ്ക്ക് ചെറിയ ബോധം തെളിയാൻ തുടങ്ങി. അപർണ പയ്യെ ബോധം തെളിഞ്ഞ് ആ ഒരു മയക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്. എഴുന്നേക്കുമ്പോൾ കാണുന്നത് അമ്പാടിയും ജിതേന്ദ്രനും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് അവിടെ കാണുന്നത്. ജിതേന്ദ്രനെ അടിച്ച് വശം കെടുത്തുന്ന അമ്പാടിയെ തന്നെയാണ് കാണുന്നത്. അപർണയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമായി. ഒടിഞ്ഞ കൈയുമായിട്ട് പാറയ്ക്കൂടെ നിരങ്ങി നിരങ്ങി പുറകോട്ട് പോകുന്ന ആ ജിതേന്ദ്രൻ കൈ തൊഴുതു പിടിച്ച് പറയുകയാണ് എന്നെ കൊല്ലരുതേ എന്നെ കൊല്ലരുതേ എന്ന് അമ്പാടിയോട്. ആ സമയം അമ്പാടി ഒരു ദയയും കാണിക്കാതെ അവൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ മുഴുവൻ തന്നെ ആ സമയം അവന് കൊടുക്കുകയാണ്. ചവിട്ടി അവൻ്റെ ഇടപാട് തീർത്ത് അവനെ ആ കൊക്കയുടെ സൈഡിലേക്ക് നീക്കി 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 കൊണ്ടുപോവുകയാണ്. അവൻ തൊഴുതു പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവസാനം കൊല്ലല്ലേ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കരയുമ്പോൾ അപർണയും ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. അവസാനം അവൻ്റെ കാലിന് രണ്ടിലും കൂടെ പിടിച്ച് വലിച്ച കൊക്കയിലേക്ക് എറിയുകയും അവൻ ചാടി അമ്പാടിയുടെ കാലിലേക്ക് കയറി പിടിക്കുകയാണ്. അമ്പാടിയും അവനോടൊപ്പം തന്നെ ആ വലിയ കൊക്കയിലേക്ക് പോവുകയാണ്. അത് കണ്ടു നിന്ന് അപർണ പെട്ടെന്ന് തന്നെ തലകറങ്ങി നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ആ ഒരു സമയത്താണ് പോലീസുകാർ അവിടെ ഓടിയെത്തുന്നത്. അവർ ഓടിയെത്തിയിട്ട് ഒന്നും കണ്ടില്ല. നോക്കുമ്പോൾ അപർണ കിടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. DYSP സാർ ഡൊമിനിക്ക് വന്ന് അപർണയെ വിളിക്കുന്നുണ്ട്. മോളെ എഴുന്നേക്ക് മോളെ എന്ന് പറയും. പോലീസുകാരും വിളിക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇല്ലല്ലോ കയ്യിൽ തളിച്ച് ഉണർത്താനായിട്ട്. പോലീസുകാർ ഓടി മലമുകളിലല്ലേ കയറിയത്. അവിടെ നിന്നും ഡൊമിനിക് സാർ അമ്പാടിയെ കാണുന്നില്ലോ എന്നും പറഞ്ഞ് അമ്പാടിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അപ്പം അമ്പാടിയുടെ ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നില്ല. DYSP സാർ അവിടെ മൊത്തം നോക്കിയാണ്. പോലീസുകാരോട് പറയുന്നു ഇവിടെ മൊത്തം തിരയണം. ഇവിടെ ഒരു സ്റ്റണ്ട് നടന്ന ഒരു ലക്ഷണം എല്ലാം തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം നോക്കണം. മോളിനി എഴുന്നേറ്റാൽ മാത്രമേ സത്യം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പിടിക്കുക എന്നും പറഞ്ഞു പോലീസുകാർ അവിടെ അവരെ പിടിക്കുന്നു. അവിടെ നിന്ന് ഡൊമിനിക് സാർ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് ആ മലയിറങ്ങി താഴെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് കയറ്റുകയാണ്. അവിടെ ും അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. എന്നാൽ വീട്ടിലെ ഒരു സമാധാനവും ഇല്ലാതെ അവരെല്ലാവരും നിൽക്കുന്നു. പോയ അമ്പാടി ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താ പറ്റിയത് എന്നറിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ അപർണയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നു. അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഹലോ ഡൊമിനിക് സാർ, അതെ, എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണം. എവിടെയുള്ള സാറേ? തിരുവനന്തപുരത്ത് ഇന്ന അടുത്തേക്കുള്ള ഹോസ്പിറ്റലാണെന്ന് എനിക്കറിയാം സാറേ. ഞാനിപ്പോൾ തന്നെ എത്താം. മോൾ അവിടെ ഉണ്ടോ? ആ, ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, പോരെ എന്ന് തന്നെ പറയുകയാണ്. അപ്പം തന്നെ മഹാദേവൻ ഓടി നീരജയോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ചെല്ലുന്നു. അപർണയും നീരജയും അമ്പാടിയുടെ അമ്മയിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അവിടെ ഭയങ്കരയേറെ ഒരു സന്തോഷം അപർണയുടെ അമ്മയ്ക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അപർണയുടെ അമ്മ ചോദിക്കുന്നു മോൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എനിക്കറിയില്ല, അങ്ങോട്ട് ചെല്ലാനേ പറഞ്ഞു. മോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ വാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം മഹിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇറങ്ങുമ്പോൾ അപർണയല്ല നമ്മുടെ ടീച്ചറും പറയും, അലീനയും പറയുകയാണ്, അതെ ഞാനും വരാൻ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് അവരും ഇറങ്ങുന്നു. അപ്പം അമ്പാടിയുടെ അമ്മയോട് പറയുകയാണ്, അമ്മേ അമ്മ ഇവിടെ നിൽക്ക്, ഞങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വാ മക്കളെ. അതെ, ഇപ്പോൾ മോളെ അവിടെ ചെല്ലുമ്പോൾ അമ്പാടിയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണം കേട്ടോ. ശരി അമ്മേ, ഞാൻ പറഞ്ഞോളാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ നേരെ വണ്ടിയിൽ കയറി പോകുമ്പോൾ പീറ്ററും അവിടെ നിന്ന് അവരെ യാത്ര അയക്കുക തന്നെ ചെയ്യുന്നു അപർണയുടെ അടുത്തേക്ക്. എന്നാൽ ഇതേ സമയത്ത് പീറ്ററിനോട് അമ്പാടിയുടെ അമ്മ ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായോ? ഇല്ലയെന്ന് പറഞ്ഞത് കേട്ടെ. പിന്നീട് അവിടെ ആ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലോ എന്ന് അമ്പാടിയുടെ അമ്മ ചോദിക്കുന്നു. പറഞ്ഞു അതെ, എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നു. അല്ല, ആ ഭാഗത്തായിട്ടാണ് അവിടെ സച്ചിക്ക് ഒരു എസ്റ്റേറ്റ് ഉള്ളതും ഒരു ബംഗ്ലാവ് ഉള്ളതും ആ ഭാഗത്താണല്ലേ. അപ്പോൾ അപർണയെ കൊണ്ടുപോയത് അവിടെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കൊല്ലാനല്ലേ നോക്കിയത് എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു അതേലോ. അപ്പോൾ അമ്പാടിയും അങ്ങോട്ട് തന്നെ ആയിരിക്കും പോയത്. അമ്പാടിക്ക് ആ സ്ഥലം അറിയായിരുന്നു. അവിടെ നിന്ന് തന്നെയായിരിക്കും സച്ചിയെ പിടിച്ചത്. അപ്പം അമ്പാടിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു പേടി. അതെ, ഇനിയും ഒരു
ഇനിയും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പീറ്റർ ചോദിക്കുന്നു എന്ത് പ്രശ്നം ചേച്ചി, അല്ല നീരജയ്ക്ക് സംഭവിച്ചതുപോലെ വല്ലതും ആ അവിടെ വെച്ച് സച്ചി വല്ലതും ചെയ്തിട്ടുണ്ടാവോ ആ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പീറ്ററിനും ഭയങ്കരമായിട്ട് പേടിയാവുകയാണ്. അപ്പൊ അമ്മാവൻ പറയണം അങ്ങനെ വല്ലതും ഉണ്ടായി അവനെ കൊല്ലണം ചേച്ചി, ഇനി അവനെ വെച്ചോണ്ടിരിക്കരുത് ആ സച്ചിയെ എന്ന് പറയുമ്പോൾ കലി പൂണ്ട് ദേഷ്യത്തോടു കൂടി കണ്ണുകളൊക്കെ ചുമക്കുകയാണ് അവിടെ അമ്മയുടെ. എന്നാൽ ഇതേ സമയത്ത് അവർ നേരെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ഡി വൈ എസ് പി ഡൊമിനിക് സാർ അവിടെ ഉണ്ട്. അപ്പം നേരെ ചെന്ന ഉടൻ തന്നെ അപർണയും അതേപോലെ അമ്മയും അതേപോലെ മഹാദേവനും കൂടെയും കൂടി ഒരുമിച്ചാണ് ചെല്ലുന്നത്. ചെന്ന ഉടൻ തന്നെ സാറേ മോക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. മോളെ തപ്പി ഞങ്ങളങ്ങ് ചെല്ലുമ്പോൾ ഒരു മലമുകളിൽ വെച്ചാണ് മോളെ കണ്ടത്. അവിടെ മോള് ബോധമില്ലാതെ കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. മോക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ സാറേ എന്ന് മഹാദേവൻ ചോദിക്കുന്നു. ഒരു കുഴപ്പമില്ല, ബി പി ഇച്ചിരി കുറഞ്ഞു പോയി, അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഐ സിയിലാണെന്ന് പറഞ്ഞ്. സാറേ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേക്കുണ്ടോ മനസ് സാറ്? ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, അവർക്ക് പേടിയായി. പെട്ടെന്ന് തന്നെ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ് ഒരു കുഴപ്പമില്ല, ബി പി ഇച്ചിരി കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു, അങ്ങനെയുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ പറയുന്നു അങ്ങനെയുള്ള കുഴപ്പങ്ങളും സാറേ അതല്ല. അപ്പം നീരജ് ചോദിക്കുകയാണ് സാറേ വലിയ ദുഷ്ടന്മാരുടെ കയ്യിലാണ് എൻ്റെ മോള് ചെന്ന് പെട്ടത്, എന്തും ചെയ്യാൻ മടിക്കത്തില്ലാത്തവന്മാരാണ്, അതുകൊണ്ടാണ് മോളുടെ കാര്യത്തിൽ ഒരു പേടി. അവൾക്ക് വേറെ എന്തെങ്കിലും വേറെ ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഞങ്ങളൊരു ചെക്കപ്പ് പേഴ്സണൽ ചെക്കപ്പ് നടത്തി, പിന്നെ മോള് പറഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, അവളെ ആരും ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ടും ഇരിക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർ ആശ്വസിപ്പിക്കുകയാണ്. അവിടെ നീരജയ്ക്കും മഹാദേവനും അലീനയ്ക്കും ഭയങ്കരയേറെ സന്തോഷമായി, മോക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നറിഞ്ഞിട്ട്. എന്നാൽ ഇതേ സമയത്ത് നീരജ പറയുകയാണ് എൻ്റെ മോളെ ഒന്ന് കാണാവോ, അതിനെന്താ പോയി കണ്ടോളൂ, ഐ സിയിലാക്കിയത് വന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇച്ചിരി മോശമായിട്ടാണ്, ഇന്ന് എൻ്റെ മോളെ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ എന്ന് തന്നെ പറയുന്നു. അങ്ങനെ അലീന അവിടെ നിൽക്കുമ്പോഴേക്കും അലീനയോട് പറയുന്നു വാ മോളെ നമുക്ക് ഒരുമിച്ച് പോയി മോളെ കാണാമെന്ന്. നീരജ പറയുമ്പോൾ പറയുന്നു വേണ്ട അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയി കാണുക എന്ന് തന്നെ പറഞ്ഞ് മഹാദേവനെയും കൂട്ടിക്കൊണ്ട് നേരെ നീരജ മോളെ കാണാനായിട്ട് അപർണയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അപർണയെ കണ്ടു കഴിയുമ്പോൾ അമ്മേ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുന്നു അമ്പാടിയായിട്ട് എവിടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അമ്പാടി കണ്ടില്ല മോളെ എന്ന് ചോദിക്കുമ്പോൾ അയൻ്റെ മോളെ അങ്ങനെ ചോദിച്ചേ അല്ല അമ്പാടി എന്നെ കാണണം. അപ്പം എൻ്റെ ഡൊമിനിക് സാർ ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. ഇല്ല സാറൊന്നും പറഞ്ഞില്ല, എന്താ മോളെ? അതെ അത് ഇന്നതാ സംഭവിച്ചത്, അമ്പാടിയേട്ടൻ അവിടെ വന്നു, അമ്പാടിയേട്ടൻ വന്ന് അവനുമായിട്ടൊരു വലിയ വഴക്കുണ്ടായി, ഡൊമിനിക് സാറിനോട് കാര്യങ്ങൾ ചോദിക്കുക, അമ്പാടിയേട്ടൻ എന്താ പറ്റിയെന്ന് അന്വേഷിക്കുക, ചേച്ചിയോട് ഇപ്പം ഇങ്ങോട്ട് കയറി വരാൻ പറ ചേച്ചി, ഇപ്പം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയണം. അപ്പം ഇതേ സമയം പുറത്ത് നിന്ന് അവൾ ചോദിക്കുകയാണ്, ടീച്ചർ ചോദിക്കുകയാണ് ഡൊമിനിക് സാറേ അത് അമ്പാടി എവിടെ, അമ്പാടിയെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു അമ്പാടി ഇവിടെ എവിടെ ഉണ്ട്, ഞാൻ ഇച്ചിരി മുമ്പ് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡൊമിനിക് സാറ് പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്, കാരണം അവളോടത് പറയാനുള്ള ഒരു ധൈര്യം ഡൊമിനിക് സാറിനില്ല, അവൾക്കത് വിഷമം ആകുമെന്ന് അറിയാവുന്ന കാരണം. പെട്ടെന്ന് തന്നെ നീരജയും മഹാദേവനും പുറത്തു വരുന്നു. മോളെ അപർണമോക്ക് കാണണമെന്ന് പറഞ്ഞതെന്ന് പറയാം. അലീന നേരെ അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പെട്ടെന്ന് തന്നെ നീരജയും മഹാദേവനും ഡൊമിനിക് സാറിനോട് ചോദിക്കുന്നു, സാറേ അമ്പാടിക്ക് എന്താ പറ്റി, മോളൊന്നും പറഞ്ഞില്ലേ എന്ന് ഡൊമിനിക് സാർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു മോള് ഡൊമിനിക് സാറിനോട് ചോദിക്കാനാണ് പറഞ്ഞ്, അമ്പാടിക്ക് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞു, എന്താ സാറേ പറ്റിയെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ മുകളിൽ ചെല്ലുമ്പോഴേക്കും അപർണയെ അവിടെ അവൻ പിടിച്ച് താഴത്തേക്ക് എറിയാനായിട്ട് നോക്കുമ്പോഴാണ് അമ്പാടി ഓടിച്ചെല്ലുന്നത്. അമ്പാടി ഓടിച്ചെന്ന് അവനുമായിട്ടൊരു വലിയ ഫൈറ്റുണ്ടായി. ആ ഫൈറ്റിൻ്റെ അവസാനം അവൻ അമ്പാടിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയോ കാര്യങ്ങളോ ഇല്ലല്ലോ, അവൻ അതിനുള്ള അടവും അറിയില്ല. അവൻ അവസാനം അമ്പാടിയുടെ മുന്നിൽ കീഴ്പ്പെട്ട് പോവുകയാണ് ഉണ്ടായത്. കൈയും കാലും ഓടിച്ച് അവനെ എടുത്ത് കൊക്കയിലേക്ക് എറിയാൻ അമ്പാടി ഒരുങ്ങുകയാണ് ഉണ്ടായത്. അവനെ എടുത്ത് വലിയൊരു കൊക്കയിലേക്ക് എറിയുകയും അവൻ താഴത്തേക്ക് വീഴുന്നതിന് മുമ്പ് അമ്പാടിയുടെ കാലിൽ കയറി പിടിച്ച് അമ്പാടി അവനെ കൂടെ ഒരുമിച്ചാണ് കൊക്കയിലേക്ക് പോയത്. ഇത് മോള് പറഞ്ഞിട്ടുള്ള അറിവാണ് ഞങ്ങൾക്കുള്ളത്. അവിടെ നിന്നും അത് കണ്ട് ബോധം കെട്ട് വീണ മോളെ ഞാനാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴേക്കും ഞെട്ടി നിൽക്കുക തന്നെ ചെയ്യുകയാണ് നീരജയും മഹാദേവനും. എന്താ സാറേ ഈ പറയുന്നത്, അമ്പാടിയെ കാണാനില്ലെന്നോ, അമ്പാടിക്ക് എന്താ സാറേ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അമ്പാടി അവിടെ നിന്ന് താഴത്തേക്ക് പോകുന്നു. പക്ഷെ താഴെ അന്വേഷിച്ചു, താഴെ എങ്ങും ശരീരമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല, ഒത്തിരി താഴ്ചയുള്ള കൊക്കയാണ്, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയും. നീരജ പറയുകയാണ് അമ്പാടിക്ക് ഒന്നും പറ്റത്തില്ല സാറേ, നന്മ മാത്രം ചെയ്യുന്ന ഒരു മോനാണ് ആ മോൻ, ഏതെങ്കിലും മരത്തിൻ്റെ കമ്പിലോ വേരിലോ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് അങ്ങനെയും പറഞ്ഞ് ആശ്വസിക്കാം. അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശരീരം എന്തെങ്കിലും കിട്ടേണ്ടല്ലായിരുന്നോ? പക്ഷേ ഇപ്പം ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അമ്പാടി ഈസ് മിസ്സിങ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ടുകൊണ്ട് തന്നെയാണ്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീന അവിടെ നിന്നും ഐ സിയുവിൽ നിന്നും പുറത്തേക്ക് ഒരു ഞെട്ടലോട് കൂടി തന്നെ ഇറങ്ങി വരികയും ചെയ്യുന്നത്. അലീനയുടെ മനസ്സ് തകർന്നാണ് ഇറങ്ങി വരുന്നത് അമ്പാടി കൊക്കയിലേക്ക് പോയി എന്ന് അറിഞ്ഞിട്ട്. അങ്ങനെ ഒരു എപ്പിസോഡ് കൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നത്. അമ്പാടിക്ക് ഒരു പ്രശ്നങ്ങളുമില്ലാതെ
തിരിച്ചു കിട്ടുമെന്ന് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് ഇന്ന് പ്രമോ ഏതായാലും കാണാൻ വെയിറ്റ് ചെയ്യാം. പ്രമോയിൽ അറിയാം അമ്പാടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പെട്ടെന്ന് തന്നെ അങ്ങ് തീർന്നു പോയ രീതിയിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു തന്നെ കരുതികൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കണം. അപ്പം എന്തായാലും താങ്ക്സ് അഗൈൻ, ബൈ ബൈ, ടാറ്റാ, ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്, ബൈ.